हाई फ्रेंड्स अंगमाली रुचिकളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ കുറച്ച് വിശേഷങ്ങളും അടുക്കളയിലെ വിശേഷങ്ങളുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് പഴ മൂരം പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ലാത്ത അവസ്ഥയിലാണ് അത് കാരണം കൊണ്ട് ചുറ്റി പറ്റി അങ്ങനെ നടക്കുകയാണ് റോസയമ്മ അധികം പൂക്കളൊന്നുമില്ല നിറയെ പൂക്കൾ ഉണ്ടായിട്ടിരുന്നതാണ് അത് ഇപ്പോൾ ഒരു കുറച്ചൊന്ന് നാളായിട്ട് പൂക്കളധികം ഉണ്ടാകുന്നില്ല ഇനിയും പുഷ്പിക്കാനുള്ള എന്തെങ്കിലും പണി ചെയ്യണമെന്ന് തോന്നണു ലക്കി ബാമ്പു ചെരിഞ്ഞു വീണു അപ്പോൾ അത് പിടിച്ചു കെട്ടുന്നതാണ് ചെറുതാണെങ്കിലും വെണ്ടയ്ക്ക ഉണ്ടായി തുടങ്ങി അപ്പോൾ അത് ഞങ്ങൾ ശ്രദ്ധിക്കാതെ നിന്ന് അത് ചകിരിയായി പോയി അത് ചകിരിയായി പോയി അത് മൂപ്പ ആക്കാൻ നിർത്തായിരുന്നു കൃഷി ഉഷാറായി വരുന്നുണ്ട് മത്ത മുകളിലേക്ക് പടന്നു കയറുന്നതിനെ താഴോട്ട് ഇറക്കി വിടുകയാണ് അച്ചിങ്ങിയൊക്കെ ഉണ്ടായി തുടങ്ങി ഇന്ന് വിളവെടുക്കാൻ പോവുകയാണ് ഒന്ന് കറിക്ക് തോരൻ ഉണ്ടാക്കാമല്ലോ തോരനോ എന്ത് വേണേലും ഉണ്ടാക്കാമല്ലോ ഇന്ന് ഞങ്ങളിത് പറിക്കുകയാണ് ഇവിടെ തൊട്ട് നാലെണ്ണം കിടപ്പുണ്ട് ആ നാലും ഞങ്ങൾ പറിക്കുകയാണ് വളപ്പി പോയി വന്നതിന് ശേഷമുള്ള പാചകങ്ങൾ കണ്ടാലോ ചിക്കൻ മക്രോണി ഉണ്ടാക്കാം ആദ്യം തന്നെ നമുക്ക് ഇത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കോരേണ്ടതുണ്ട് അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടിട്ടുണ്ട് അതിനകത്തേക്ക് ഇതിനാവശ്യമായ ഒരു കുറച്ച് ഉപ്പും രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണയുമാണ് ഞാൻ ഒഴിക്കുന്നത് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഉപ്പ് ഞാനിട്ടിട്ടുണ്ട് രണ്ട് തുള്ളി വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മക്രോണി ഇട്ട് കൊടുക്കാം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ഒരു 10 മിനിറ്റിൽ മേലെയായിട്ടുണ്ട് ആ നേരം കൊണ്ട് ഞാൻ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ അരിഞ്ഞെടുത്തു അത്രയും സമയം ഇതിട്ട് ഞാൻ വേവിച്ചതാണ് ഇനി ഇത് ഊറ്റി മാറ്റാം എന്നിട്ട് പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കാം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി കഴുകിയെടുത്ത് വച്ചിരിക്കുന്ന മക്രോണി ഒരു സവാള ഒരു ചെറിയ തക്കാളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു 4 അല്ലി വെളുത്തുള്ളി 2 പച്ചമുളക് എരിവ് അധികം ഒട്ടുമയും ഇല്ലാത്ത പച്ചമുളകാണ് പിന്നെ കറിവേപ്പില ഒത്തിരി വാടി പോയി അപ്പോൾ ഇതെല്ലാം നമുക്ക് വഴറ്റിയെടുക്കാം ഞാൻ പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ് വെളിച്ചെണ്ണ ചൂടായി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്നതെല്ലാം ഒന്നിച്ച് അതിലേക്കിട്ട് വഴറ്റാം
ചേർക്കാനുള്ള പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കൻ പൊടിച്ചെടുത്തത് ഈ ഗ്രേവിക്ക് വേണ്ട ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം മറ്റേതെല്ലാം ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി ഇതിലേക്ക് പൊടികൾ ഇടുകയാണ് ഇനി ശരിക്കും ഒന്ന് വഴറ്റാം ഇനി ചിക്കൻ പൊടിച്ചത് ഇട്ട് കൊടുത്ത് ഇളക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം നമുക്ക് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് തള വന്ന് കഴിയുമ്പോൾ മക്രോണി ഇട്ട് ശരിയാക്കാം കാരണം ഇത് ഈ മസാലയിൽ കടന്ന് അത് വെന്താലേ അതിന് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മക്രോണി ഇടാം ഇളക്കി മറിച്ച് നന്നായിട്ട് വെള്ളം വറ്റിച്ച് മസാല ഇതിൽ പിടിപ്പിക്കണം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടി പിന്നെ മസാലപ്പൊടി ചേർക്കണം ഈ കുരുമുളക് പൊടി ഇപ്പോൾ ഇതിന് അത്യാവശ്യം എരിവുണ്ട് അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല പിന്നെ മസാല നോക്കിയപ്പോൾ എല്ലാ മസാലയും തീർന്നിരിക്കുകയാണ് അപ്പം ഞാൻ മന്തി മസാല ഇത്തിരി അങ്ങോട്ട് ചേർക്കാമെന്ന് കരുതിയേക്കാണ് മസാലപ്പൊടി കിട്ടി ഞങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന മസാല ഇതാണ് നല്ല മസാല ആണ് കേട്ടോ അപ്പോൾ മക്കൾ വിദേശത്തേക്ക് പോകുമ്പോഴും ഈ മസാലപ്പൊടി വാങ്ങിക്കൊണ്ടുപോകാറുണ്ട് നല്ല പൊടിയാണത് അപ്പോൾ എനിക്കത് കിട്ടിയതുകൊണ്ട് മന്തി മസാല ഇടുന്നില്ല ഇത് തന്നെയാണ് ഇടുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മക്രോണി റെഡിയായി ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെയാണ് ഞാനത് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ